ॐ श्री गुरुभ्यो नमः हरिः ॐ नमो भगवते वासुदेवाय ॐ श्री कृष्ण परमात्मने नमः ॐ नमो नारायणाय गोविन्दं भज मूढमते भज गोविन्दं भज मूढमते प्राप्ते सन्निहिते मरणे नहि नहि रक्षति दुर्गृह्य करणे भज गोविन्दं भज मूढमते। ഹരിയോം, എല്ലാവർക്കും അനന്തകോടി പ്രണാമം. നമ്മുടെ ഭജഗോവിന്ദത്തിൽ 10 ശ്ലോകങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. മോഹമുദ്ഗരത്തിൽ ദ്വാദശ മഞ്ജരികയിലെ 10 മഞ്ജരികകൾ, 10-ാമത്തെ മഞ്ജരിക നമ്മൾ കഴിഞ്ഞ തവണ ചിന്തിച്ചു. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം ജാപ്യ സമേത സമാധി വിധീനാം കുർവവദാനം മഹദവധാനം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേകം വിചാരം ആത്മജ്ഞാന വിചാരം പിന്നെ ജപസമേതായുള്ള ജപ സമാധി വിധാനം ഇതൊക്കെ ചെയ്യാൻ ഏകാഗ്രതയെ ചെയ്യാനും ഏകാഗ്രത തന്നെയാണ് മഹത്തായത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ ചിന്തിച്ചത്. അതായത് സാധനാക്രമങ്ങളെ ചെയ്യാൻ ഉപദേശിച്ചു. ആത്മൈക്യബോധം ഉണ്ടാവാൻ സാധനങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ട സാധനയെക്കുറിച്ചൊക്കെ ആയിരുന്നു കഴിഞ്ഞ ശ്ലോകത്തിലൂടെ പറഞ്ഞത്. ആ സാധനങ്ങളെ നമ്മൾ സാമാന്യമായിട്ടൊന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പ്രാണായാമം, പ്രത്യാഹാരം അല്ലേ, നിത്യാനിത്യ വിവേക വിചാരം, ജപസമേതമായിട്ടുള്ള സമാധിയിലേക്ക് എത്തുന്നതിൻ്റെ ഒരു ക്രമമൊക്കെ നമ്മൾ മനസ്സിലാക്കി, ഏകാഗ്രതയെ ചെയ്യാൻ മനസ്സിലാക്കി. തുടർന്ന് 11-ാമത്തെ മഞ്ജരിക, നളിനീതളഗത സലിലം തരളം തദ്വജ്ജീവിത മതിശയ ചപലം വിദ്യവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം നളിനീതളഗത സലിലം തരളം തദ്വജ്ജീവിതമതിശയ ചപലം വിദ്യവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. നളിനി ദളഗത സലിലം, നളിനി താമരയാണ്. ദളഗത സലിലം, താമരതലത്തിലുള്ള വെള്ളം,
തരളം, തരളമാണ്. തദ്വത് ജീവിതം അതിശയ ജപലം, തദ്വത് അതുപോലെ ജീവിതം, ജീവിതവും അതിശയ ജപലം, അതിശയേന ചപലമാണ്. വിദ്ധിവ്യാദ്യഭിമാനഗ്രസ്തം, വിദ്ധി മനസ്സിലാക്കാനാണ് പറയുന്നത്, നീ മനസ്സിലാക്കൂ. വ്യാദ്യഭിമാനഗ്രസം, വ്യാധി, വ്യാധികളാലും അഭിമാനം, അഭിമാനത്താലും ഗ്രസ്തം, ഗ്രസിക്കപ്പെട്ടത്. ലോകം ശോകഹതം, ശോകഹതം ശോകത്താൽ ഹനിക്കപ്പെട്ടതാണ് ലോകം, ഈ സമസ്ത ലോകവും. ശോകഹതം ച സമസ്തം, സമസ്ത ലോകവും ഈ ലോകം മുഴുവനും ശോകത്താൽ ഹനിക്കപ്പെട്ടതാണ്. അപ്പം താമരതലത്തിലുള്ള വെള്ളത്തുള്ളിക്ക് സമമാണ്, തരളമാണ്, ചപലമായ ഈ ജീവിതം. മാത്രമല്ല ശോകം, ശോകത്താൽ മൂടപ്പെട്ടത്. എന്തുകൊണ്ട്? രോഗം അഭിമാനം എന്നിവയാൽ ഈ ലോകം അഖിലവും ശോകഹതം, ശോകം തന്നെയാണെന്ന് പറയുന്നു. ഈ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ഭോഗങ്ങളിലുള്ള ആസക്തി ഇല്ലാതാക്കാനായിക്കൊണ്ട് ആണ് ഈ ശ്ലോകം ഉപദേശിക്കപ്പെടുന്നത്. നാം എല്ലാം നമ്മുടെ ജീവിതത്തിലും ജീവിതാവസ്ഥകളിലും എല്ലാം അഭിമാനിക്കുന്നവരായിരിക്കാം. ഇതുതന്നെയാണ് വാസ്തവം. ഈ കാണാവുന്നതൊക്കെ തന്നെ സുഗതമായതും ശാശ്വതമായതുമാണെന്ന് നമ്മൾ കരുതുന്നത്. നമ്മൾ പലതും നേടി, എന്നെ പോലെ മറ്റാരുമില്ല എന്നൊക്കെ ഉള്ള ചിന്തകളിൽ കഴിയുന്ന നമ്മൾ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല, ഓർക്കാറില്ല. ഈ ജീവിതം നമുക്ക് എന്തിനാണ് സിദ്ധിച്ചിരിക്കുന്നതെന്ന് നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കാറില്ല. ഇവിടെയാണ് ഈ ഭജഗോവിന്ദത്തിലെ ഉപദേശത്തിൻ്റെ പ്രസക്തി. എന്താ ഇവിടെ പറയുന്നത്? താമരതലത്തിൽ വീണിരിക്കുന്ന ജലബിന്ദു, ഒരു ജലകണം അത്യന്തം ചപലമാണ്. ഒരു ചെറിയൊരടക്കം ആ ഒരു താമരയ്ക്ക് സംഭവിച്ചാൽ അത് താഴെ വീണു പോകും, ഉരുണ്ടു പോകും അല്ലേ? അതുപോലെ അത്യധികം ചപലമാണ് നമ്മുടെ ജീവിതവും. എത്ര നാൾ ഒരാൾ ജീവിച്ചിരിക്കുമെന്ന് ആർക്കും പറയാവുന്നതല്ല. കാലത്തിന് അഥവാ കാലന് വശകരമാണ് നമ്മളൊക്കെ ഏവരും. മരണസമയമായാൽ പിന്നെ ഇവിടെ തങ്ങാൻ ആർക്കും സാധ്യമല്ല. വലിയ വലിയ മനക്കോട്ടകൾ കെട്ടിക്കഴിയുന്നവര് കാലപാശത്തിൽപ്പെട്ടാൽ എല്ലാം വിട്ടുപോകേ ഗതിയുള്ളൂ. അപ്പോ ഈ ഒരു ജീവിതം അത്യന്തം ചപലം മാത്രമല്ല, പിന്നെയോ രോഗങ്ങള്, അഭിമാനം ഇവയാലെല്ലാം എന്താണ്? ഗ്രസ്തമാണ്. എന്തെല്ലാം രോഗതാപാദി ക്ലേശങ്ങൾ ജീവികൾ ഭോഗിക്കേണ്ടി വരുന്നു എന്ന് ചിന്തിക്കും. അങ്ങനെ ചിന്തിച്ചാൽ രോഗം, ദുഃഖം എന്നിവയിലെല്ലാം നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കണം. ഇതുമൊക്കെ ആയിട്ട് ബന്ധിക്കപ്പെട്ട് കിടക്കാനുള്ള കാരണം എന്താണ്? ദേഹം തുടങ്ങിയ ഉപാധികളിലുള്ള ഞാനെന്ന അഭിമാനമാണെന്ന് മനസ്സിലാവും. അതിനാലാണ് വ്യാധികളാലും അഭിമാനത്താലും ഗ്രസ്തമാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. പിന്നീട് ഈ ശ്ലോകത്തിലെ ലോകം സമസ്തം ശോകഹതം എന്ന് പറയാണ്. ലോകം അഖിലവും ശോകഹതം തന്നെ, ഈ കാണാകുന്നത്, അനുഭവപ്പെടുന്നത് എന്നെല്ലാം ആണ് ലുക്യത ഇതി ലോകഹ, ലോകം എന്ന ശബ്ദത്തിന്റെ അർത്ഥം. ഈ കാണാകുന്ന നാമരൂപാത്മക വിഷയജാലങ്ങളും അനുഭവിക്കപ്പെടുന്ന കർമ്മഫലങ്ങളും എല്ലാം ലോകശബ്ദത്തിൽ വരും. ഇതെല്ലാം വാസ്തവത്തിൽ ദുഃഖം തന്നെയാണ്. ഈ വിഷയങ്ങളെല്ലാം എന്താണ്? നശ്വരമാണ്.
കർമ്മങ്ങൾ സംസ്കാരം വാസന എന്നിവയിലൂടെ പുനരപി ജനനം പുനരപി മരണം എന്ന രീതിയിൽ ഈ ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചിന്തിക്കാവുമ്പോൾ ഈ ലോകം എന്താണ്? ഹതം തന്നെ, ശോകഹതം തന്നെയാണ്. ഇപ്രകാരം ജീവിതത്തിൻ്റെ തരളതയെയും ലോകത്തിൻ്റെ ശോകഹതത്വത്തെയും ഒക്കെ പറയുകയാണ്. അപ്പൊ ഈ ലോകത്തിൻ്റെ നിസ്സാരതയും ദുഃഖഹേതുത്വവും മനസ്സിലാക്കുന്നതിലൂടെയും ഈ ഒരു നശ്വരതയെ അറിയുന്നതിലൂടെയും ജീവൻ അനശ്വരവും സർവാധിഷ്ഠാനവുമായ ആ അടിസ്ഥാനമായിരിക്കുന്ന സത്വത്തെ ചിന്തിക്കാൻ തുടങ്ങുന്നു. അധിഷ്ഠാന സ്വരൂപമായ ആത്മതത്വത്തെ അറിയുക, സർവവും ഏകം തന്നെയെന്ന ഏകത്വ ജ്ഞാനത്തിൽ ജന്മബന്ധത്തിനുപരി സ്വരൂപാവസ്ഥിതനാവുക, ഇതാണ് മാനവ ജന്മ ലക്ഷ്യപ്രാപ്തിയിലേക്ക് നമ്മളെ നയിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വിചാരം ചെയ്യും. അതിനെ ഒന്നാമതായും വേണ്ട വിവേകത്തെയും വൈരാഗ്യത്തെയുമാണ് ഈ ശ്ലോകത്തിലടങ്ങുന്ന ഉപദേശം ലക്ഷ്യമാക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് നമ്മൾ വിചാരം ചെയ്യാം. ഭഗവാൻ ശ്രീമദ് ഭഗവത്ഗീതയിലും ഇതേ ആശയത്തെ പറയുന്നു. അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാ. അനിത്യവും അസുഖവുമായ ഈ ലോകത്തെ പ്രാപിച്ചിട്ട് ഇനി ഭജസ്വമാ എന്നെ ഭജിച്ചാലും, ഭഗവാന്റെ ഉപദേശം. അതുകൊണ്ട് അനിത്യവും അസുഖവുമാണ് ലോകം എന്ന അറിവിൽ നിന്നും വരുന്ന ഒരു വിരക്തി ആത്മജ്ഞാനപ്രാപ്തിക്ക് മാർഗം അരുളുന്നു. അങ്ങനെ ആത്മജ്ഞാനപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തണം. അതിനായിക്കൊണ്ട് ഈ ശ്ലോകത്തെ നന്നായിട്ട് നമുക്ക് വിചാരം ചെയ്യാം. നളിനീതളഗത സലിലം തരളം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒന്നാമത്തെ വരിക്ക് പാഠഭേദം കൂടി ഉണ്ട്. നളിനീതളഗത ജലമതി തരളം എന്നും പാഠഭേദമുണ്ട്. അപ്പൊ എവിടെയെങ്കിലും ആരെങ്കിലും അങ്ങനെ ചൊല്ലിക്കേട്ടാൽ സംശയം വരണ്ട, പാഠഭേദമാണ്. നളിനീതളഗത സലിലം തരളം തദ്വജീവിതമതിശയ ചപലം വിദിവ്യാദ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോഢമതേ ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മോഢമതേ. എല്ലാവരും ഈ ഒരു ശ്ലോകത്തെ നന്നായിട്ട് വിചാരം ചെയ്യാം. എല്ലാവർക്കും നന്മകൾ ഉണ്ടാകട്ടെ. ഈ ഒരു ആത്മജ്ഞാന പ്രാപ്തി ഉണ്ടാകട്ടെ. എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഹരി ഓം.